എന്താ നിയന്ത്രിക്കുന്നത് മനസ്സിലായി. ലോ ബ്രഹ്മാണ്ടോ നിങ്ങൾക്കിപ്പം മാംസ കഴിഞ്ഞു നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാകും, നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കരമായ വളർച്ച ഉണ്ടാകും. ഇതൊക്കെ സ്റ്റുഡൻസ് ആഗ്രഹിക്കുകയാണെങ്കിൽ അല്പം നടക്കാമെങ്കിൽ തീർച്ചയായിട്ടും പറ്റും. നമ്മൾ ദേവതകളെ കൊണ്ട് പറ്റും. ഇത് ഞാനല്ല ചെയ്യുന്നത്, ദേവത എനിക്ക് അത്രയും ചെയ്യാനുള്ള സ്കില്ലുള്ള ആളല്ല, പക്ഷെ ദേവത ചെയ്യും. എന്ന് പറഞ്ഞ പോലെ പല സ്കില്ലുള്ള പല ദേവതകളും വൈദ്യമൊക്കെ ശരിക്കും ഇപ്പൊ എങ്ങനെയാണ് അതിനുള്ള ക്ലാസ് കഴിഞ്ഞത്, ഇപ്പൊ എങ്ങനെയാണ് വൈദ്യന്മാർ പണ്ട് കൃത്യമായി കഷായമൊക്കെ മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അതൊക്കെ വേണം വിശ്വസിക്കാം അല്ലേ? ശരിയല്ലേ? ഇത് നമുക്ക് ടെസ്റ്റ് ഇൻട്രസ്റ്റ് റിലയബിലിറ്റി വാലിറ്റി ഉള്ള റിസൾട്ട് സബ്മിറ്റ് ആക്കാൻ സാധനം ബ്രാഹ്മണ വീഡിയോ മിഷ്യൻസ് അനുവദിച്ചില്ല, അതുകൊണ്ട് പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ദേവി എങ്ങനെയാണ് ആളുകൾ ഇത്രയും വരുന്നത് മനസ്സിലായി കണ്ടോ? ഇത് കെട്ടിപ്പിടിച്ച് ചെയ്യുമ്പോൾ അവരുടെ ബാധ്യത മാറും. അവരുടെ നെഗറ്റീവ് പോയിട്ട് അവർ ബിസിനസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പൈസ കിട്ടും, അത് അവർ ഡൊണേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അല്ലാതെ കള്ളക്കടത്താണ് ആൾക്കാർ പറയുന്നിട്ടാണ് പല സർട്ടിഫിക്കറ്റുകൾ പറയുന്നത്. ആണോ? അല്ല, തീർച്ചയായിട്ടും ദൈവികമായ ദൂഷ്യം കൊണ്ടാണ് ഞാൻ പറയുന്നത്. മനസ്സിലാവുന്നല്ലോ? മനസ്സിലാവുന്നു, ശരിയല്ലേ? അപ്പൊ അമ്മ ദേവി തന്നെയായിട്ടുള്ള ഒരു രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്, ശരിയാണോ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ലൊരു ചാലകമായിരുന്നാൽ മാത്രം ജീവിച്ചു. പിന്നെ ഇത് അറിയാൻ വയ്യാതെ ജീവിക്കുന്ന ഒരുപാട് പേർക്ക് മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതും ഒരുപാട് കേസ് വരാറുണ്ട്. മന്ത്രമൊക്കെ നെറ്റിൽ നിന്ന് ജീവിച്ചു പറഞ്ഞിട്ടില്ല, അവൻ നെറ്റിയിൽ എടുത്തിട്ട് ജപിച്ചിട്ട് പ്രശ്നമായിട്ട് വന്നതാ ഉപാസന ചെയ്തിട്ട്. അപ്പൊ ദേവത മനസ്സിലാവുന്നു, അതിന് കാരണമായ എനർജി ആണ്. അതുകൊണ്ടാണ് നമ്മൾ മന്ത്രദീക്ഷ കൊടുത്തിട്ട് സിസ്റ്റമാറ്റിക്കലായിട്ട് ആളുകളെ ഉപാസിക്കുന്നത്. കാരണം പലരും പ്രോപ്പറായിട്ട് അത് വെച്ചിട്ട് നമുക്ക് കളിക്കാൻ പറ്റില്ല. ദേവതകളെ തിരിച്ചടിയും നല്ല ദേവതകൾ അല്ലെങ്കിൽ താമസിക ദേവതകളുണ്ട് സദ്യകൾ, ഇതൊന്നും വലിയൊരു കടലുകോളം സദ്യത്താണ്. നമുക്ക് ഇത്ര സമയം പറഞ്ഞു കേൾക്കാൻ പറ്റില്ല എന്നെങ്കിൽ പറഞ്ഞ വർഷം മനസ്സിലൊക്കെ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു അവസരത്തിൽ കൂടുതലായിട്ട് നമുക്ക് വിളിച്ച് സംസാരിക്കാം, ചർച്ച ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതുകൊണ്ട് കറക്റ്റ് ചെയ്തുകൊണ്ട് നല്ല സെഷൻ ചെയ്യാം. പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുന്നത് പ്രാക്ടീസ് ആണ്. അതെ, അപ്പൊ പ്രാക്ടീസ് തുടങ്ങുന്നത് ധർമ്മത്തിലൂടെയാണ്. പ്രാക്ടീസ് തുടങ്ങുന്നത് ധർമ്മം. നമ്മള് എന്ത് ചെയ്യണം എനിക്ക് മോക്ഷം കിട്ടാൻ? എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ടും എനിക്ക് എന്ത് ചെയ്യണം? സ്വാഭാവിക മോക്ഷ എന്ന് പറയുന്നത് ഒരു ജീവന്റെ അടിസ്ഥാന തത്വമാണ്. ആ മോക്ഷം ഉണ്ടാക്കി നമ്മൾ അത് ജനിക്കുന്നില്ല. അപ്പൊ നമ്മൾ ജനിച്ചിരിക്കുന്ന എന്തിനാണ്? ശിവശക്തി സംയോഗ മോക്ഷം. പുരാതാത്മികയുടെ കുണ്ടലി സംസ്കാരത്തില് താലുചക്രത്തിൽ വന്നാൽ ശിവനുമായി സംയോഗിച്ച് സമാധിയെ പ്രാപിക്കുക എന്നുള്ളത് ജീവന്റെ അടിസ്ഥാന തത്വമാണ് എന്നുള്ളത് കൊണ്ടാണ് ഒരാള് ജനിച്ചിരിക്കുന്നത്. അപ്പൊ അത് ആളി മോക്ഷ എന്ന് പറഞ്ഞത് വാസ്റ്റ അടിയിലുള്ള നമ്മുടെ എല്ലാവരുടെയും ചോദനയാണ് അടിയിലുള്ളത്. അത് പുറത്തുള്ള ലിബറേഷൻ, സ്വാതന്ത്ര്യം അല്ലെ? സ്വാതന്ത്ര്യം ആനന്ദമാണ് അല്ലെ? സ്വാതന്ത്ര്യം കിട്ടുമ്പോ ആനന്ദം കിട്ടും. സ്വാതന്ത്ര്യം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് കൂടുതൽ പൈസ വേണം. പൈസ കിട്ടുമ്പോ ഫ്രീഡം കിട്ടും, ഫ്രീഡം കിട്ടുമ്പോ ആനന്ദം കിട്ടും കേട്ടോ. എല്ലാ ആനന്ദത്തിൽ, അതാ ഞാൻ ആദ്യം പറഞ്ഞു, ആനന്ദത്തിൽ നിന്നാണ് എല്ലാ മുന്നിട്ട് തുടങ്ങുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും മോക്ഷ എന്ന് പറയുന്നത് അന്തർലീനമായി എല്ലാ ജീവന്റെയും മുമ്പിൽ കുടികൊള്ളുന്നു. അത് നമുക്ക് പ്രത്യേകിച്ച് ഇച്ഛിക്കേണ്ട കാര്യമില്ല, ആളുടെ അതുകൊണ്ട് ഉണ്ട്. സെക്കൻഡ്, ആ ഇച്ഛയുടെ ഫലമായിട്ട് ചോദിക്കാമെന്ന് എനിക്ക് മോക്ഷം കിട്ടാൻ എന്ത് ചെയ്യും? അപ്പോഴാണ് പറഞ്ഞത് നീ ധർമ്മം പാലിക്കുന്നു അല്ലേ? അപ്പൊ എന്താ മോശം? ധർമ്മാർത്ഥ കാമ മോശം. അവിടെയാണ് മനസ്സും കാര്യങ്ങളും തെറ്റിദ്ധാരണകളും വരുന്നത്. ദേഹം മുഴുവൻ അമ്പ് കൊണ്ടുവന്നിട്ട് ഭീഷ്മരി ചോദിക്കാണ്, അല്ലയോ പിതാമോ, അല്ലയോ കൃഷ്ണ, ഞാൻ ഗുരുവംശത്തിന് വേണ്ടി ധർമ്മം പാലിച്ചവനാണ്, എന്നിട്ട് എന്താ എനിക്ക് ഈ ഗതി വന്നു ചോദിക്കാം? അപ്പൊ പറഞ്ഞു, അങ്ങ് ധർമ്മത്തെ തെറ്റിദ്ധരിച്ചില്ലേ, പാഞ്ചാലി വസ്താക്ഷരം നടക്കുന്ന മിണ്ടാകരുന്നില്ലേ, എന്നെ ചെയ്ത് ദുര്യോധനായി കാണിക്കുന്ന വൃത്തികളാണെന്ന് പറഞ്ഞാൽ ഇന്ന് യുദ്ധം ഉണ്ടാകുമായിരുന്നോ? അങ്ങനെ ധർമ്മപരിപാലനം നമ്മളെ എവിടെ എത്തിച്ചിരിക്കുന്നു? ചുറ്റും ആളുകൾ എടുത്തുകൊണ്ട് വീഴാണ്. ഇതാണോ അങ്ങനെ ധർമ്മപരിപാലനം? ധർമ്മം എന്ന് പറഞ്ഞാൽ നല്ല ജീവിതം എന്നാണ് അർത്ഥം. അപ്പം എന്നിട്ട് ഇങ്ങനെ ഓരോരുത്തരും മഹാഭാരതം മൊത്തം പറഞ്ഞ ധർമ്മമാണ്. കൈലാസത്തിന്റെ വേണോ അവസാനം ഇതിന് പോവാം. പരിക്രമത്തിന് മഹാഭാരതത്തിന് പോകുമ്പോ ഓരോരുത്തരും വീടുമ്പോ ചോദിക്കുക, എന്താണ് പാഞ്ചാലിക്കുന്നത്? അവൾ അഞ്ചു പേർക്ക് ഒരുപോലെ സ്നേഹം തോന്നിയിട്ടുണ്ട്, അർജുനാണ് ഇവരോട് സകല സ്നേഹം കൂടുതലുണ്ടായിരുന്നു. സത്യം എന്ന് പറഞ്ഞാൽ ആരും ഒന്നും പറയത്തില്ലായിരുന്നു. ആവശ്യമില്ലാത്ത ഈ ധർമ്മം പാലിക്കാത്തവരാണ്.
Action,
Dewa
നമ്മുടെ ഉപാസനം മുഴുവൻ മാറ്റുന്നു എന്ന് പറയുമ്പോൾ അതാണ് അതിലേക്ക് വരുന്നത്. ഒന്ന്, ഒന്നാമത്തെ പ്രൊട്ടക്ഷൻ അതായത് ദേവാലയത്തിൽ മാത്രം ചികിത്സിക്കുക, ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തേത് ഉപാധികൾ വെച്ച് മാത്രം ചികിത്സിക്കുക. ഈ പറയുന്ന ആളുകളെല്ലാം മാറ്റിയിട്ടുള്ളത് വലിയ രൂപങ്ങൾ വെച്ച് അതിൽ ആവാഹിച്ച് തിരുവല്ലത്തോ തോറ്റാണെങ്കിലോ തിരുവല്ല പോകുന്ന ക്ഷേത്രങ്ങളിലൊക്കെ പോയി കൊടുക്കാൻ പറ്റും. നമ്മള് ഉപ്പിന്റെ വെള്ളം വെച്ചിട്ട് അതിലേക്ക് ചെറിയ ഈ നെഗറ്റീവ് എനർജി പോകുന്നു. അത് നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കുന്ന നല്ലതാണ്. പറഞ്ഞ ചിലപ്പോഴൊക്കെ അന്ധവിശ്വാസമാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് രഹസ്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഉപ്പിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. അത് നമ്മള് അത് ഒഴിച്ചു കളയേണ്ടത് സൂര്യപ്രകാശം ഒരു സ്ഥലത്ത് ഒഴിച്ചു കളയണം. അതിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിച്ചു ഇത് കണക്ഷണമാണ്. നമ്മുടെ സങ്കല്പത്തിന് ഭയങ്കര പവറാണ്. സങ്കല്പം വളരെ കൈകാര്യം ചെയ്യണം. പിന്നെ നമ്മൾ തീരെ കത്തിയില്ലെങ്കിൽ ഒരു അഗ്നിയും രം ബീജം ഉപയോഗിച്ച് അഗ്നി ജ്വലിപ്പിച്ചിട്ട് അതിലേക്ക് പോകുന്നതായിട്ട് സങ്കല്പിച്ചു എടുത്താൽ മറക്കരുത്. ആളുകൾ തുളസിയെടുക്കാൻ പ്രശ്നം. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് റിസ്ക്കാണ്. ഏറ്റവും നല്ലത് ഉപ്പിന്റെ വെള്ളം നിങ്ങളുടെ കൺസൾട്ടിംഗ് ബുക്കിൽ കിട്ടുന്നത് വളരെ നല്ലതാണ്. പക്ഷെ അതൊന്നൊരു സേഫ്റ്റി ഉള്ള കാര്യങ്ങളായിട്ട് തോന്നുന്നില്ല. കാരണം ഈ പ്രാണിക്കിലിങ്ങനെ ഒരുപാട് ആൾക്കാർ എന്നെ കാണാൻ വരുന്നുണ്ട്. കാലം കൂട്ടി കഴിഞ്ഞിട്ടൊക്കെ അത് മനസ്സിലാവുന്നു. അല്ല, അതിങ്ങനൊക്കെ ചെയ്തിട്ടും അവരെ പിടിയുന്നു. അപ്പൊ അത് മന്ത്രമാണ് അതിനകത്ത് ഏറ്റവും ദേവത മന്ത്ര ഉപാസന ആർമി. ശരിക്കും എന്നെങ്കിൽ മാത്രമേ യഥാർത്ഥ സുന്ദരിയുടെ ആർമിയാണ് ചെയ്യപ്പെട്ടത്. ചന്ദ്രവിദ്യ ചന്ദ്രമണ്ഡല മധ്യകാമ എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കി. പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഉള്ളത് നല്ലതാണ്. തീർച്ചയായിട്ടും സാർ പറഞ്ഞു. തീർച്ചയായിട്ടും അത് എല്ലാ സങ്കല്പം അങ്ങനെ സങ്കല്പിച്ചാൽ ഇതൊന്നും ബാധിക്കത്തില്ലെന്ന് വെച്ചാൽ ഒന്നും ബാധിക്കത്തില്ല. പക്ഷേ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറുപ്പം ചെറിയ അങ്ങനെ ചെറുപ്പം ശക്തിയുള്ളതെന്ന് പ്രിക്കോഷൻ എടുത്തില്ലെങ്കിൽ ഞാൻ എനിക്ക് സംസാരിക്കാൻ പറ്റും. അത് എനിക്ക് കോൺഫിഡൻ്റ് ആണ്. ഞാൻ സ്ലൈഡിൽ വെച്ചേക്കുന്നത് നല്ലതാണ്. കാരണം എന്തെങ്കിലും മനസ്സിലായോ എന്ന് പറയുന്നത് കൊണ്ട് സംഗതി ഇല്ലാത്ത ഉണ്ട്. കാരണം ഈ വന്നിരിക്കുന്ന പല ആളുകളും വലിയ പണിയിട്ട് വന്ന പല ആളുകളും വലിയ യുക്തിവാദികളും ഒക്കെയാണ്. ആ ഉറങ്ങുന്ന പക്ഷേ ഭയങ്കര യുക്തിവാദിയാണ്. അയാൾക്ക് ഇതിന് മുമ്പ് ശേഷം ഇതിനകത്തേക്ക് വിശ്വാസമില്ല. അത് വേറെ കാര്യം. അപ്പൊ ശരിക്കും നിന്റെ പേര് കൊണ്ടും ഇത് വിശ്വസിക്കാതിരിക്കുന്നവരാണ്. അപ്പൊ ശരിക്കും പണി വാങ്ങിക്കുന്നവരാണ്. ഇതൊന്നും കാര്യമില്ല. പ്രശ്നമാകത്തില്ലേ? പേടി ഉള്ളത് കൊണ്ട് എന്ന് പറയുന്നവരുണ്ട്. അവർക്ക് പണി കിട്ടാൻ ചാൻസ് ഇല്ല. യഥാർത്ഥത്തിൽ വിശ്വാസം പൂർണ്ണമായ കുഴപ്പമില്ല. ഇതൊന്നും ബാധിക്കില്ല. ഒരു കുഴപ്പം വരത്തില്ല. പക്ഷെ ചില സമയത്ത് ഈ എനർജി ലെവലിൽ നമ്മള് മൈക്ക് നമ്മുടെ കയ്യിലല്ലോ. നമ്മൾ ഡിപ്രസ് ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. ചിലപ്പോ ഉള്ള സംഭവങ്ങൾ വന്നിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് പ്രിക്കോഷൻസ് ഇങ്ങനെ എടുക്കാം. ദേവത ഉപാസനയിലൂടെ ഉപാധികളിലൂടെ ഇത് മാറ്റുന്നതിലൂടെ ഒക്കെ നമുക്ക് പ്രിക്കോഷൻ എടുക്കാം. ഈശ്വരൻ ചെയ്യുമ്പോൾ നമ്മൾ അതാ
Saya juga
ഈശ്വരനും വിശ്വാസവും വിശ്വാസവും ഇല്ലാതെ നമ്മൾ ചെയ്യാൻ അല്ലേ. അത്യാവശ്യം ഇപ്പോഴത്തെ ജനറേഷൻ ഈ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കി വീട്ടിലുള്ള പിള്ളേർ എഴുതി പോകുന്നില്ല എഴുതിയിട്ടോ ഇങ്ങനെ എഴുതി പോകുന്നില്ല. അങ്ങനെ മദ്യപാനത്തിന്റെ അഡിക്ഷൻ ഇതിലൊക്കെ ഒരുപാട് ബാധകമുണ്ട്. ആ നെറ്റ്വർക്ക് ഫാസ്റ്റ് ഡെവലപ്പ് ചെയ്യും. സോഫ്റ്റ്വെയർ ആണ് ദേവത. ഞാനിപ്പോ ഈ ക്ലാസ് എടുത്ത സമയത്ത് ഇപ്പം നേരം മഞ്ജുള നിങ്ങളൊരു പക്ഷെ കേട്ടിട്ട് ഞാനാണ് ഈ ക്ലാസ് എടുത്തതാണ്. ഞാനല്ല എടുത്തത്, വളരെ സൂക്ഷ്മ ദൃഷ്ടിയുള്ളവർക്ക് മനസ്സിലാവും. വേറെ ചില ദേവതകൾ വന്നിട്ടാണ് ഈ ക്ലാസ് സെഷൻ എടുത്തത്. അതുകൊണ്ട് നന്നായി പറയുന്നത് അത് ആ ദേവത എടുത്തോണ്ടാ. ഞാനൊരു സീനിയറാണ് മണ്ടനാ, എനിക്ക് അത് അറിവുള്ള ആളല്ല. അപ്പം ആ ദേവത ആ ഫ്രീക്വൻസി ഷിഫ്റ്റ് ആ ദേവതയുടെ ഒരു വളരെ കൊണ്ടാണ് ആ ഫ്രീക്വൻസി ചേഞ്ച് ആവുന്നത്. അത് ട്രീറ്റ്മെന്റിലും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത്, അത്രേ ഉള്ളൂ. ആയുർവേദം ഇത് മാറ്റി നിർത്തിയിട്ട് ആയുർവേദം ഇല്ല, യഥാർത്ഥ ആയുർവേദം സംഭവിക്കും. നിങ്ങൾ അത് പുസ്തകങ്ങൾ നോക്കിയാൽ അഷ്ടാംഗ ഏതൊരു നോക്കിയാലും ഭൂതഗ്രഹവിജ്ഞാനി ഒരു വലിയ ചാത്ര തന്നെയാണ്. മറ്റൊരാളെ വലിയൊക്കെ പറയുന്നത് പല അസുഖങ്ങൾ മാറ്റാം, ഇതൊക്കെ അന്ധവിശ്വാസം അതൊരു കുഴപ്പമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളേതായ രീതിയിൽ നിങ്ങൾ പഠിച്ചോ അല്ലേ. അത് നിങ്ങൾ ഓരോരുത്തർക്കും ഓരോന്നൊരു സ്കില്ലും കൂടി വരും. ചിലർ പ്രമേഹത്തിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്താവുന്നതാണ് പറഞ്ഞത്, കാരണം ആ ദേവത എങ്ങനത്തെ സാധനം ഇരിക്കുന്നു മനസ്സിലാവുന്നത്. അവരൊന്നും വേണ്ട, ചുമ്മാ തട്ടാ മതി, പ്രമേഹം മാറി, ചുമ്മാ തട്ടാ മതി, അർബുദം മാറി, ചുമ്മാ മതി, ഉന്മാദം മാറി. ആ ലോകത്തിൽ വേറൊന്നും ആ വൈദ്യം ചിലപ്പോൾ മാറ്റി പറ്റിക്കൊള്ളുന്നില്ല. ഞാൻ പറഞ്ഞ വിഷ ചികിത്സയിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്ത ആളുകളുണ്ട്, അവരുടെ ദൂരെ നിന്ന് വന്നത് ഇൻഫോൾ ചെയ്താലാണ്. ആ അപ്പൊ അത് നിങ്ങളുടേതായ സ്പെഷ്യലൈസേഷൻ ഒരുപാട് ചാൻസുണ്ട്. ആ ദേവത എന്ന് പറഞ്ഞ സ്കില്ല Dr. Sri K, HOD in charge and Professor K.